ഹായ് ഫ്രണ്ട്സ് പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പരീക്ഷ പോലെ തന്നെ പേപ്പറിൽ നിങ്ങളുടെ ഓപ്ഷൻ എഴുതി പോകുക ഓരോ ചോദ്യത്തിനും അഞ്ച് സെക്കൻഡ് മാത്രമാണ് സമയമുള്ളത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് സ്വയം വിലയിരുത്തുക അതോടൊപ്പം നിങ്ങളുടെ മാർക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ് ആദ്യത്തെ ചോദ്യം നോക്കാം രക്തത്തിൽ കാണപ്പെടുന്ന മർമ്മമില്ലാത്ത സൂക്ഷ്മ കോശദ്രവ്യ കാര്യങ്ങളാണ് ഓപ്ഷൻ എ ഗ്ലോബലിൻ ഓപ്ഷൻ ബി പ്ലാസ്മ ഓപ്ഷൻ സി ന്യൂട്രോഫില്ലുകൾ ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റുകൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റുകൾ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കൃതി എഴുതിയതാരെ ഓപ്ഷൻ എ വിജയൻ ഓപ്ഷൻ ബി ഓപ്ഷൻ സി കമലാസുരേയ്യപ്പി ശരി ഓപ്ഷൻ ബി അക്കിത്തം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആര് ഓപ്ഷൻ എ రుచి శర్మ ఓప్షన్ బి న్యూపూర్ కుల్శ్రేష్ట ఓప్షన్ సి పద్మ బడోపాధ్య ఆప్షన్ డి మితాలి మధుమిత శరం ఓప్షన్ బి న్యూపూర్ కుల్శ్రేష్ట പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഓപ്ഷൻ എ ഓസ്ട്രേലിയ ഓപ്ഷൻ ബി ഫിൻലാൻഡ് ഓപ്ഷൻ സി ഐസ്ലാൻഡ് ഓപ്ഷൻ ഡി ലക്സംബർഗ് ശരിയായതിന ഓപ്ഷൻ ഡി ലക്സംബർഗ് നെക്സ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ ലൈഫ് മിഷൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട് ഓപ്ഷൻ എ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കൽ ഓപ്ഷൻ ബി സമ്പൂർണ്ണ വൈദ്യുതീകരണം ഓപ്ഷൻ സി വയോജനക്ഷേമം ഓപ്ഷൻ ഡി സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ ശരിയാത്ര ഓപ്ഷൻ ഡി സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ നെക്സ്റ്റ് ലോക ലോകവനദിനമായി ആചരിക്കുന്നതെന്ന് ഓപ്ഷൻ എ മാർച്ച് ഇരുപത് ഓപ്ഷൻ ബി മാർച്ച് പതിനെട്ട് ഓപ്ഷൻ സി മാർച്ച് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി നാല് ശരിയാവുദ്ധനോ ഓപ്ഷൻ സി മാർച്ച് ഇരുപത്തിയൊന്ന് ഏഴ് വൻകരകളിലെയും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആര് ഓപ്ഷൻ എ ബജേന്ദ്രിപാൽ ഓപ്ഷൻ ബി അരുണിമ സിൻഹ ഓപ്ഷൻ സി മോഹൻ സിംഗ് ഗുഞ്ചയാൽ ഓപ്ഷൻ ഡി സത്യരൂപ് സിദ്ധാന്ത ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സത്യരൂപ സിദ്ധാന്ത ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ഡി എച്ച് എൻ ഖുസ്രു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി പതിനെട്ട് ഓപ്ഷൻ സി ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി എട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പതിനെട്ട് നെക്സ്റ്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തിൽ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ശരിയത്തിന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നെക്സ്റ്റ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ എ രാമേശ്വർ ഓറൺ ഓപ്ഷൻ ബി വിജയ് കേൽക്കർ ഓപ്ഷൻ സി കൻവർ സിംഗ് ഓപ്ഷൻ ഡി കെ സി നിയോഗി ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൻവർ സിംഗ് മേ േനാമത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ മണ്ണെണ്ണ ഓപ്ഷൻ ബി വെള്ളം ഓപ്ഷൻ സി നെയ്യ് ഓപ്ഷൻ ഡി വെണ്ണ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വെള്ളം അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ ജനയിത്രി ഓപ്ഷൻ ബി ജനനി ഓപ്ഷൻ സി ജനയിതാവ് ഓപ്ഷൻ ഡി ജനിത്രി ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജനയിതാവ് പ്രിയ ജനവിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം ഓപ്ഷൻ എ പ്രിയജനത്തിന്റെ വിരഹം ഓപ്ഷൻ ബി പ്രിയജനത്താലുള്ള വിരഹം ഓപ്ഷൻ സി പ്രിയരായ ജനങ്ങളുടെ വിരഹം ഓപ്ഷൻ ഡി പ്രിയജനങ്ങളുടെ വിരഹം ശരി ഉത്തരം ഓപ്ഷൻ ഡി പ്രിയജനങ്ങളുടെ വിരഹം രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്രാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ നൂറ്റിനാൽപ്പത് ഓപ്ഷൻ ബി നൂറ്റി പത്ത് ഓപ്ഷൻ സി നൂറ്റിനാൽപത്തി നാല് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തിരണ്ട് തിരയാദിനി നൂറ്റിനാൽപത്തി നാല് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ഓപ്ഷൻ എ വിവരാവകാശ നിയമം ഓപ്ഷൻ ബി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓപ്ഷൻ സി സൈബർ നിയമം ഓപ്ഷൻ ഡി സ്ത്രീ സംരക്ഷണ നിയമം ഓപ്ഷൻ എ വിവരാവകാശ നിയമാണ് ശരിയായത്തരം നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഓപ്ഷൻ ബി ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻ സി ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻ ഡി മെയ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ശ്രേദന ഓപ്ഷൻ സി ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഗിൽജി ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഗിൽജി ഓപ്ഷൻ സി ഷേർഷാ ഓപ്ഷൻ ഡി ഇൽത്തുമിഷ് ശരിയാർത്തനം ഓപ്ഷൻ ബി അലാബുദ്ദീൻ ഗിൽജി എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കേന്ദ്രകഥാപാത്രം ഓപ്ഷൻ എ ഭീമൻ ഓപ്ഷൻ ബി സഹദേവൻ ഓപ്ഷൻ സി അർജുനൻ ഓപ്ഷൻ ഡി നകുലൻ ശരി ഉത്തരം ഓപ്ഷൻ എ ഭീമൻ നെക്സ്റ്റ് മൈ ഡോട്ടർ വാസ് റിജോയ്സ്ഡ് ഡേഷ് ഹിയറിംഗ് ദ റീസെൻറ്റ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓൺ ഓപ്ഷൻ ബി അറ്റ് ഓപ്ഷൻ സി ഫ്രം ഓപ്ഷൻ ഡി ഫോർ Shriadhana option B at Next day. Robert was inattentive. Dash he had a car accident. Option so come. Option A because of option B so option C due to option D even though. चले उदर ऑप्शन बी सो नेक्स्ट अंटीम ऑफ कंपलसरी ऑप्शन ए अण ऑप्शन बी इन ऑप्शन सी ऑक्शनल ऑप्शन डी वोरी ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വോളന്ററി ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഓപ്ഷൻസ് നോക്കണം ശരിയായ ഉത്തരം ഓപ്ഷൻ സി അക്കോമഡേറ്റ് നെക്സ്റ്റ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ സെവൻ ഓപ്ഷൻ ബി യു എസ് എ ഓപ്ഷൻ സി അയർലൻഡ് ഓപ്ഷൻ ഡി കാനഡ ശരി ഉത്തരം ഓപ്ഷൻ ബി യു എസ് എ നെക്സ്റ്റ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന്ന ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി മൗലാന ആസാദ് ഓപ്ഷൻ ഡി മഹാത്മാ ഗാന്ധി ശരിയാത്ര ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന്ന ജിന്നുരുമ്പ് പിടിക്കാതിരിക്കാൻ ഇരുമ്പിൽ നാഗം പൂശുന്ന പ്രക്രിയ എന്താണ് ഓപ്ഷൻ എ അലോയ് ഓപ്ഷൻ ബി മോഡിഫിക്കേഷൻ ഓപ്ഷൻ സി ഗാൽവനൈസേഷൻ ഓപ്ഷൻ ഡി റേഡിയേഷൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗാൽവനൈസേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്നത് ആരാണ് ഓപ്ഷൻ എ കാനിംഗ് പ്രഭു ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിംഗ്സ് പ്രഭു ഉത്തരം ഓപ്ഷൻ എ കാനിംഗ് പ്രഭു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ഓപ്ഷൻ എ പീർ പഞ്ചൽ ഓപ്ഷൻ ബി ജവഹർ ടണൽ ഓപ്ഷൻ സി കാർബുഡെ ഓപ്ഷൻ ഡി ചനാനി നാശ്രി ഉത്തരം ഓപ്ഷൻ എ പീർ പഞ്ചൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ ഫിറോസ് ഷാ മേത്ത ഓപ്ഷൻ ബി അശോക് മേത്ത ഓപ്ഷൻ സി ബൽവന്ത് റായ് മേത്ത ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ ഇവർ ആരുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബൽവന്ത് ബൽവന്ത്റായ് മേത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ എ മാനവ് അധികാർ ഭവൻ ഓപ്ഷൻ ബി സർദാർ പട്ടേൽ ഭവൻ ഓപ്ഷൻ സി ധോൽപുർ ഹൗസ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരിയാത്തരം ഓപ്ഷൻ എ മാനവ് അധികാർ ഭവൻ പുതിയ പി എസ് സി ക്ലാസുകളും ജോബ് നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്